സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധബലി സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയോടുകൂടെ ഞങ്ങളെ സമന്വിപ്പിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം ശ്രുതുക പാടി. ഒറീത്തായുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും പറയുമോ? ദീർഘദൃശ്യമാനുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കുമുണ്ടായിരിക്കട്ടെ. മോശാദന്റെ അമ്മായിപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജിത്രോയുടെ ആടുകളെ മേയ്ശേ കഴിയുകയായിരുന്നു. വൻ മരുഭൂമിയുടെ മറുഭാഗത്തെ ആ കാടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജലശീർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവന് ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപ്പടർപ്പ് എരിഞ്ഞ ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ മോശേ, അവൻ വിളികേട്ടു, ഇതാ ഞാൻ, അവിടുന്ന് അരുളി ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന ആ സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെ ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കനാന്യർ, ഹിത്യർ, അമോനിയർ, പെരീസിയർ, ഹിവ്യർ, ജെബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ ഇസ്രയേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിനെ ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രയേൽ മക്കളുടെ അടുക്കിലേക്ക് പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേര് എന്താണെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? മോശ ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രയേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാരങ്ങളിലും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. ബാറക്കുമോ? വിളിവു നിറഞ്ഞോരീശു നിൻ വിളിവാ കാണുന്നു, വിളിവീരടിയ രഖില ധാരമദ വിളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ കാതിൻ ശോഭിപ്പിക്കുന്നും വിളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത ദുശ്ചിൻ ദേവമടിയ രീതൊഴിക്കാം സൽക്രിയകൾക്കു മനോ
സംഗതി വരണേ ഞങ്ങൾക്ക് ഞങ്ങളടേക്കും നേർച്ചകൾ നിൻ പ്രീതി ക്യാഗണമേ അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക മൽക്കിസദേക്കിൻ കാഴ്ച പോലീതു സ്വീകൃതമാ കേണമേ കൃത്താവേനിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചു കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദീക്കും നിൽക്കണമവർ വലഭാഗത്തിൽ കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്കു വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവനെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധയും മഹത്വവും എടുപ്പമുള്ള ദൈവമാതാവായ വിശുദ്ധോദനങ്ങൾ അറിയാമിൽ നിന്ന് വേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശുറക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാതൃത്വത്തിൽ വരവനും പിതാവിനോടും ജീവിത പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിയാദംബരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദീശ താലോഹ കാദീശാത് ഹൈസോലോ കാദീശാത് യോമയോസോ സീമയതോളം നല്ലേവൻ കേളിയോ കൈക്കൊള്ളവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. സ്നേഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും വായിക്കുമോ?
ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം തുടങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവാനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചപ്പോൾ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരും ഭീതിയുളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനദൂരം അപ്പമുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നതുവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർന്നുകൊണ്ടിരുന്നു. ബാറക്കുമോ പൗലസ്വസ്നേഹേട്ടെ നിദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സബതൻ ശാപം പലതരമുപദേശങ്ങളകോ താരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ് ലീഹ എഫീസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറക്കുമോ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതമനുസരിച്ച് ലക്ഷ്യമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമായി തൻ്റെ അഭിഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശി അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തിയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരാണ്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ബാറക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ
നിങ്ങൾ ശുചീരം കാഴ്ചകളോടെ തന്ത്രാകാരങ്ങളിലേറെ കർത്താവിനെ വന്ദിച്ചിടുവിൻ പാവനമാ ഭഗായിൻ മുൻപിൽ. ബാറുക്കുമോ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായി കർത്താവ് അതിനെ അവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. വന്നവരും നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവരെ സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാകനികമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു തമ്പുരാന്റെ ഈ ലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു തമ്പുരാൻ ഗലീലായേക്ക് പിൻവാങ്ങി. അവൻ നസറേത്ത് വിട്ട് സെബദേലോണിന്റെ നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവർത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദനാന്റെ മറുകരയിൽ സെബലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയരുടെ ഗലീലി അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിക്കുന്നവർ കായ് ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു തമ്പുരാൻ പ്രസംഗിക്കുവാൻ തുടങ്ങി. മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു. സെബദേ പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വല വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ചേർത്തു സലീലം യോഹന്നാൻ സ്നാനം നൽക, നിശികാസ്നാനത്താലത് പരിപാവനമാക്കി നേരിൽ നിന്നും
തീരത്തേരുമ്പോൾ മാനിച്ചൊരുപോൽ അവനെയും വരവും പകലോൻ പനിമതികൾ കൂപ്പി മുകിലുകൾ സ്തുതി പാടി അവനെ ശുദ്ധീകരണാർത്ഥം വെള്ളത്തെ വാഴ്ത്തി ഹാലേലൂയ ഓ ഹാലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ ഒരു കാലമാണല്ലോ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിച്ചു. പുതിയ ഒരു വർഷത്തിലേക്ക്, 2021 നാം സന്തോഷം പ്രവേശിച്ചു. കർത്താവിൻ്റെ മാമോദീസ ദനഹ എന്ന തിരുനാൾ നാം ആഘോഷിച്ചു. ദനഹായിക്ക് ശേഷം ആദ്യത്തെ ഞായറാഴ്ചയിൽ ഈ വിശ്വാസ സമൂഹം ഒന്നിച്ച് ഇവിടെ കൂടിയിരിക്കുകയാണല്ലോ. ദൈവം നമുക്ക് നൽകുന്ന അനന്തമായ കൃപയെ മനുഷ്യമക്കളായ നാം ബോധപൂർവം മനസ്സിലാക്കുന്നതിനും ആ ദൈവീക ദാനത്തെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ അനുഗ്രഹപൂർവം ജീവിക്കുന്നതിനും നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്ന ക്ഷണം ആണല്ലോ ഈ കാലം. ഔദ്യോഗികമായി നാം നടത്തുന്ന എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഉണ്ടാകുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവ് മാമോദീസ സ്വീകരിച്ചത് ദനഹ, അത് പൗരസ്ത്യ സഭയെ സംബന്ധിച്ച് വലിയ ഒരു തിരുനാൾ തന്നെയാണ്. ക്രിസ്മസ് പോലെ തന്നെ നാം വളരെ ഗൗരവത്തോടെ അനുഗ്രഹത്തോടെ ആഘോഷിക്കുന്ന തിരുനാൾ. ഈ ദനഹായുടെ കാലത്ത് കർത്താവ് മാമോദീസ സ്വീകരിച്ചതിന് ശേഷം താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ചുവോ ആ തൻ്റെ വലിയ ദൗത്യം ആരംഭിക്കുന്നതായി പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ ബോധപൂർവം നിർവഹിക്കുന്നതായി നാം കാണുകയാണ്. തന്നെ പിതാവ് ഏൽപ്പിച്ച ആ വലിയ ദൗത്യം വിജയപ്രദമായി ചെയ്തു തീർത്ത് പിതാവിങ്കിലേക്ക് മടങ്ങുക എന്നുള്ള വലിയ ആ മിഷൻ. കർത്താവ് യേശു ക്രിസ്തു ഈ യഹൂദ ജനത്തിൻ്റെ പക്കൽ നിന്ന് വിജാതിയരുടെ അടുക്കലേക്ക് പോകുന്നു. കപ്പർനഹോമിലേക്ക്, വിജാതിയർ താമസിച്ചിരുന്ന ഗലീലയിൽ അവരോട് സുവിശേഷം അറിയിക്കുന്നതിന് പ്രേഷിത വേല അവരുടെ ഇടയിൽ ചെയ്യുന്നതിന് അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നതിന് ദൈവം ഈ വിജാതീയരെയും ദൈവത്തിൻ്റെ മക്കളായി കരുതി അവരെയും രക്ഷിക്കുന്നതിനാണല്ലോ ദൈവം വന്നതെന്ന് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്നതിന്
കർത്താവ് കഫർനഹോമിലേക്ക് വിജാതിയരുടെ അടുത്തേക്ക് സുവിശേഷ വേല ചെയ്യുന്നതിനായി പോവുകയാണ്. വിശുദ്ധ പൗലോസ് ലീഹ പോയതുപോലെ അതിന് മുൻപായി കർത്താവ് ആ വഴി തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ ഒരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയെ അവർക്ക് പ്രകാശം കണ്ട് പ്രകാശത്തിലേക്ക് വരുന്നതിന് കർത്താവിൻ്റെ വരവോടുകൂടെ പ്രകാശമായിരിക്കുന്ന ദൈവത്തെ കാണുന്നതിന്, ആ ദൈവത്തിലൂടെ അവർക്ക് രക്ഷ നേടുന്നതിന് സാധിച്ചല്ലോ. അതുപോലെ തന്നെ മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു പ്രകാശം ഉദിച്ചിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവരെന്ന്, പുറന്തള്ളപ്പെട്ടവരെന്ന് മനസ്സിലാക്കിയ ആ പുറജാതിക്കാർക്ക്, വിജാതിയർക്ക്, അവർക്ക് പ്രകാശം കൊടുക്കുന്നതിന് കർത്താവിൻ്റെ സുവിശേഷ വേല അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കർത്താവ് ആരംഭിക്കുകയാണ്. ഈ പ്രകാശം കർത്താവ് അവർക്ക് കൊടുത്തു. അവരെ എല്ലാം നഷ്ടപ്പെട്ടവരായി അവർ തോന്നിയിരുന്നെങ്കിലും പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വരവോടുകൂടെ പ്രത്യാശ അനുഭവിക്കുന്ന ഒരു ജനതയായി ദൈവം ആ വിജാതിയരെ പൊക്കി ഉയർത്തിയെടുത്തു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് കൊടുത്തു. ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അവരും ദൈവത്തിൻ്റെ മക്കളാണെന്ന്, അവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് മനസ്സിലായി. എല്ലാം നഷ്ടപ്പെട്ട അവർക്ക് പ്രത്യാശ കൈമുതലായി, അവർക്ക് പ്രത്യാശ ലഭിക്കാൻ തുടങ്ങി. അവരും ദൈവത്തിൻ്റെ ഈ വലിയ കൃപ അനുഭവിക്കുന്നവരായി, രക്ഷ കണ്ടു അനുഭവിക്കുന്നവരായി തീരുവാൻ അവർക്ക് സാധിച്ചു. കർത്താവ് മലയിലെ പ്രസംഗത്തിൽ അങ്ങനെയുള്ളവരെയാണല്ലോ തന്നിലേക്ക് ക്ഷണിച്ചത്. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദുഃഖിതരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഇപ്പോൾ വേദനയും ദുഃഖം അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെ കാലം, നന്മയുടെ കാലം വരുന്നു എന്ന സദ്വാർത്ത ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ യേശു തമ്പുരാൻ, ഈ വിജാതിയരുടെ ഇടയിൽ യേശു തമ്പുരാൻ കൊടുക്കുവാൻ തുടങ്ങി. തീർച്ചയായിട്ടും അവരോട് കർത്താവ് പറയുകയാണ്, തൻ്റെ അവരുടെ തൻ്റെ ഉപദേശത്തിൽ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ജനത്തോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാപത്തെ പറ്റി മാനസാന്തരപ്പെടുവിൻ. അത് ബോധം ഉണ്ടാക്കി, നമ്മുടെ മനസ്സിനെ നമ്മുടെ തെറ്റുകളെ പറ്റി ബോധ്യമുണ്ടാക്കി അതിനെ തിരുത്തുന്നതിന് നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക എന്ന്. അതിന്നത്തെ ലോകത്തിന് നമുക്ക് ആവശ്യമാണല്ലോ. തെറ്റ് പാപബോധം നഷ്ടപ്പെട്ട ഒരു ലോകത്തിൽ നാം തപ്പിത്തടയുന്നത് പോലെ നമുക്ക് തോന്നുന്നല്ലോ സഹോദരങ്ങളെ. ഈ വലിയ രോഗവും മഹാമാരിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിച്ചു നോക്കുമ്പോൾ നമ്മിലുള്ള കുറവുകളെ നാം കണ്ടുപിടിച്ച് തെറ്റുകളെ തിരുത്തുന്നതിന്, ദൈവത്തിങ്കിലേക്ക് കൂടുതലായി അടുക്കുന്നതിന് പാപത്തിൻ്റെ ബോധം, പശ്ചാത്താപം നമുക്ക് വേണം.
സ്വർഗരാജ്യം അവകാശപ്പെടുന്നതിന് നമുക്ക് സാധിക്കണമെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് സുവിശേഷത്തിൽ അവരോട് അരുളി ചെയ്തു. ഈ യേശു തമ്പുരാന്റെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം വിജാതീയർക്ക് നൽകി അങ്ങനെ അവരെ തൻ്റെ ഈ മനുഷ്യാവതാരത്തോടുകൂടെ, തൻ്റെ പ്രേക്ഷിത വേലയോടുകൂടെ, തൻ്റെ കുരിശുമരണത്തോടുകൂടെ, തൻ്റെ ഉയർപ്പോടുകൂടി ഈ രക്ഷയുടെ വിജയം അവർക്ക് നേടിക്കൊടുത്തു. ഇത് എല്ലാവരെയും ഈ വിജയത്തിലേക്ക് ദൈവം ക്ഷണിക്കുകയാണ്. സകല മനുഷ്യരെയും കർത്താവ് താൻ നേടിയെടുത്ത ഈ രക്ഷയുടെ വിജയം ഇന്ന് മനുഷ്യമക്കൾ അനുഭവിക്കുന്നതിന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. രക്ഷ വിജാതികർക്കും നൽകും എന്നുള്ള സദ്വാർത്ത അവർക്ക് ലഭിച്ചതോടുകൂടെ നമുക്ക് ആ ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം, സ്വീകരിക്കാം. ഈ വലിയ ദൗത്യം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നതിനെ കർത്താവിൻ്റെ വരവോട് സാധിച്ചു. അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉള്ള സാധാരണ മനുഷ്യരെ തിരഞ്ഞെടുത്തു. അതാണല്ലോ നമുക്ക് ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. പത്രോസും അന്ത്രിയോസും സഹോദരങ്ങളായിരുന്നു. യാക്കോബും യോഹന്നാനും സഹോദരങ്ങളായിരുന്നു, സബദി മക്കൾ. ഇവരെ കർത്താവ് ഈ ദൗത്യം തുടരുന്നതിന്, ഈ സുവിശേഷം, രക്ഷയുടെ ദൈവം ഈ ഭൂമിയിൽ അവതരിച്ചു, നമ്മെ രക്ഷിച്ചു എന്നുള്ള സുവിശേഷം ലോകത്തിന് കൊടുക്കുവാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ചല്ലോ. ഇന്ന് ഈ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുരോഹിതരെയോ സന്യസ്തരെയോ വേണ്ടി മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഏതൊരു ക്രൈസ്തവൻ്റെയും വലിയ ഉത്തരവാദിത്വമാണല്ലോ ഈ യേശുവിനെ സാക്ഷികളായി തീരുക എന്നുള്ള ആ വലിയ ദൗത്യം. അത് നിർവഹിക്കുന്നതിന് ആധുനിക ലോകത്തിൽ ദൈവത്തെ മറന്നു കളയുന്നോ എന്നുള്ള ഒരു സംശയത്തിൽ കൂടി നാം പോകുമ്പോൾ, അവിടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു, സത്യദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമ്മുടെ സുവിശേഷ വേല നമ്മെ സഹായിക്കട്ടെ, അത് ലോകത്തെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ അഭിവന്യനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ, സ്വർഗീയ മത്യസൻ നീസായിലെ മാർ ഗ്രിഗോറിയോസിൻ്റെ തിരുനാളാണല്ലോ. പുണ്യപിതാവ് ഗ്രിഗോറിയോസ് തിരുമേനി മലങ്കര കത്തോലിക്ക തിരുസഭയ്ക്കും നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിനും ഭാരതം മുഴുവനിലും ചെയ്തിട്ടുള്ള കരുണയുടെ ആ വലിയ സുവിശേഷം, ആ വലിയ ദൗത്യം, കർത്താവിൻ്റെ സാക്ഷ്യം ആ പുണ്യപിതാവ് നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ കാഴ്ച തന്നു. അതനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും അതുപോലെ അനുകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മുടെ സഭയെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ദൗത്യത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമീൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും
മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഗോകുൽത്തായുടെ ഉയരത്തിൽ വെച്ച് കലർത്തപ്പെടുകയും പാപികൾക്ക് നീതീകരണം നൽകി അവരുടെ അധർമ്മങ്ങളിൽ നിന്ന് അവരെ വെടിപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിന്റെയും രക്ഷയുടെയും കാസായും സ്ലീബായുടെ മുകളിൽ വെച്ച് ചൊരിയപ്പെടുകയും ജാതികളെ മുദ്രകുത്തി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത പാപപരിഹാരം നൽകുന്ന രക്തവുമായി തീർന്ന കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബകുലഹുന്യോമോ ഭാരഖ്യമോർ കരുണിവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശ്വസിങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വിടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സകലവും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നവനും സർവസൃഷ്ടികളുടെയും രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മലമോറോനും അമർത്യതയുടെ പരിമളവുമായ മിശിഹാതമ്പുരാനെ, നിന്റെ ദിവ്യജ്ഞാനമാകുന്ന പരിമളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. നിസാരന്മാരും മൺമേരുമായി ഞങ്ങളെ തിരുമുൻപാകെ നിൽക്കുവാനും മലാഖമാർ പോലും ഉറ്റുനോക്കുവാൻ അഭിവാഞ്ചിക്കുന്ന അവർണ്ണനീയങ്ങളായ നിന്റെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും നീ അർഹരാക്കി. കർത്താവേ, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും വ്യർത്ഥ നിരൂപണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ രക്ഷിക്കണമേ. ലഘുവും സന്തോഷപ്രദവുമായ നിന്റെ നോഗത്തിൻ കീഴിൽ
ഉത്തമവും പരിപൂർണവുമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിന്റെ കൃപയാലും അനുഗ്രഹീതനും ഭാഗ്യവാനുമായി നിന്റെ പിതാവിന്റെ നല്ല ഇഷ്ടത്താലും പരിശുദ്ധ റൂഹായുടെ പ്രേരണയാലും ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഉണർവോടും സ്ഥിര നടപടികളോടും കൂടെ ആയുഷ്കാലമെല്ലാം തിരുമുൻപാകെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യകരമായ അന്ത്യത്തിലേക്കും ദുഃഖമോ നെടുവേർപ്പുകളോ ഇല്ലാത്ത മലാഖമാരുടെ ജീവിതത്തിലേക്കും നയിക്കപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കളെയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ആമേൻ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമേൻ. ജീവപ്രദനായ വിശുദ്ധ റൂഹ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലപരേതരുടെയും ആത്മാക്കളിൽ എന്നും എന്നേക്കും രണ്ടു ലോകങ്ങളിലും മനസ്സിലും തോന്നി പാപിയായി ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഞാനും ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായി വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പുതിയോസ് പിലാത്തോസിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചുകിടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വൃത്ത ഭാഗം തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മാത്രത്തോടിനെ വരുവാനിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരും ഏകർത്താവായ യേശുമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും വിശുദ്ധിയുമുള്ള ഈ ഗുരുകായിലും കാതോലികവും സ്നേഹികവും ഏകോ വിശുദ്ധവുമായി സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പ്രതിജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. സമയത്ത്
സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാറഖ്യമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറഖ്യമോർ കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ഈ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ആത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറഖ്യമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വരുവാനിക്കുന്നവരുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉരങ്ങളിൽ പാപമില്ലാത്തവനായ ദാൻപാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു.
വാഴ്ത്തുമോ ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമിൻ, ഇത് എന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്ത് ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുമിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ ആത്മവരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സ്വരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായി കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറഖ്യമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യോ ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പേ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച്
ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമീൻ. കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരു ശരീരവും തിരു രക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂൻ മോർ ഐറേനിയസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ആബൂൻ മോർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസിലായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമാശന്മാർ ദേരായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലെ ഞെരുക്കത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യ ഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവങ്കിലിയോസ്തന്മാർ സഹദേന്മാർ മൗധ്യാനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം.
അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് ചൊല്ലണം. കുറിയേലായി സോ, കുറിയേലായി സോ, കുറിയേലായി സോ. കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ലല്ലോ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടെ ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദ്യം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവിശോമിശയായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം നിലയിരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ോദിലേശുമിശിഗോ അംഗുലഹുൻ ആഹായ് ലോൽമീൻ പുടയോലേ നിൻവാതിൽ ഹാലേലുയ ഹാലേലുയ മുട്ടുന്നോദാ സർനാദം കോരിയിലായി സോ ആവശ്യത്താൽ യാചിക്കും. ഹാലേലുയ ഹാലേലുയ അടിയാരെ തള്ളിടല്ലേ കോരിയിലായി സോ അലിവൊരു ക്ഷീക്ഷി ചടിയാരേ ഹാലേലുയ ഹാലേലുയ അരിശം നീക്കി കാക്കണമേ കോരിയിലായി സോ വാതിൽ തുറന്നി പ്രാർത്ഥനയിൽ ഹാലേലുയ ഹാലേലുയ നാദം കേട്ടി കീടണമേ കോരിയിലായി സോ നിന്നെ വിളിക്കും നീ നാഥാ ഹാലേലുയ ഹാലേലുയ
നിന്നുദവിക്കായി ബലഹീനർ തോറിയിലായിസോ നല്ലവരെ കാരുണ്യത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ നൽകണമേ യാജി പുകളേ ബാറക്കുമോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തി മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിലെപ്പോഴും നീ ഞങ്ങൾക്ക് സഹായവും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും താരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ അർപ്പിക്കപ്പെട്ട വിശുദ്ധസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ നീ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വവും ഉള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ ഭയവ്യക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പും ഉള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ മെവറുവായും അല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനായിരിക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദികളിലേക്കും വാഴ്ത്തപ്പെടുവായിരിക്കട്ടെ. നാം ദൈവസ്തുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേടും നയ്യവാന്മാർ പുണ്യപ്പെട്ടോ ൻ കാശ്വാസം സുഗീപുത്രൻ ദൈവം മുറിയോരാകെ ആലേനുവാദാരി നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യാ നിൻ വലഭാഗെ രാജഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യാനിൻ ജനമോർക്കാകെ പിതൃഗ്രഹവും വാർക്കുമോ ശുഭഹോലാബോലവറോവൽ ോലം വാദാമോലം വൈമീനാമേഷ ഭാജനമേ നിന്നിലുദിച്ചോരേഗസുതൻ തൃക്കരയങ്ങളിൽ അലിവാത്തൻ േക്ഷയണക്കേണം സ്തൗമൻ കാലസ്കുരീണായി സോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ശുഭഹോലാബോലവറോവൽ റോഹോകാദീശ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു മുറിയോരാകെ മാതാവേ ഞങ്ങൾക്കായുള്ളർത്തന നീ ഏകാത്മജനോടർത്തിക്ക ഞങ്ങളിലാദ്രത തോ നീട നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൽ വൃത്തദീനം അവർ തളിരിട്ടു തളിച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്കു തുഷ്ടി പുഷ്ടികളും വാർക്കുമോ ശുഭഹോലാബോലവറോവൽ മിനവോലം വാദാമോലം വൽമീനാമേ ഒരു പോലിങ്ങും മാർപത്രോ സ്ലിഹ വാനിലും അതുപോൽ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീ ചോർക്ക
പ്രാർത്ഥനയിൻ സമയമിതല്ലോ പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശേ പോത്ര കൈവാ തേണം ബാരിക്കുമോ ശുഭഹോലാബോലവറോവൽ റൂഹോ കാദീശോ നിന്നവരിച്ചൊരുതാരേനും മാർപത്രോസ്ലീഗ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതരും സ്തോത്രം നിന്നെ മുടിച്ചോടിക്കുന്ന രോഗാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ കിന്നും മുറിയോറാകെ ആലയിനുവാദാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രതിപിംഗത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും മാറ്റിയിടാം നാം ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വലിയേറിയ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ഈ ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു തമ്പുരാന്റെ കൃപ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപ നാം എല്ലാവരിലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ കൃപ ചെയ്യണമലിവാ കൃപ ചെയ്യണമു തരമരുളി കൃപ ചെയ്യണമി നിനക്കു സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ ഹല്ലേലൂയ രക്ഷകനുരു ചെയ്ത എന്മേ രക്തങ്ങൾ കൈക്കൊള്ളും നോരു വാസം ചെയ്യും ഞാൻ വിശ്വാസാശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാരുതിരം കാസായ അവ കൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ
സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാ മുടി സഗതി മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ. നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായി അങ്ങയുടെ വിശുദ്ധ തിരുശരീരവും, ഞങ്ങൾ പാനം ചെയ്ത് പുണ്യപ്രദമായി അങ്ങയുടെ വിശുദ്ധ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും, കബറടഞ്ഞോർന്നൽ ശരണം നീ, ബ്രദർ തന്നുയർപ്പും നീ തന്നെ, ഹല്ലേലൂയ. സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരിക്കുമോ ഞങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ വിരമിക്കരുതേ പരിശുദ്ധ കൃപ, ഇവർ മേൽ വർഷിച്ചിടാൻ നിൻ സുതനോടായി ആർത്ഥിക്കും. പരിശുദ്ധന്മാരും നാഥ പുണ്യം മരിച്ചോർക്കും. ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാവേഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായ രക്ഷിതരും വിസ്തമാമോദേശായാൽമുദ്രിതരുമായവരെ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ.
കർത്താവ് അങ്ങയുടെ കൃപാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനായുള്ള പ്രാർത്ഥന. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിന് തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തി നയിക്കുന്നതിനായി മറിവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി അങ്ങേ ദാസന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനിയമേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ. ആമേൻ. എന്റെ കടങ്ങളുടെ ശേഷം നിൻ കൃപയാൽമായി ചീടണമേ, എൻ പാപങ്ങളെയും നീക്കി പുണ്യമെനിക്ക് കീടണമേ. രക്ഷകമിശിഹ രാജാവേ, തിരുരഹസ്യം പൂജിച്ചതിനാൽ നിൻ പ്രിയ സിദ്ധന്മാരൊപ്പം നിൻ സ്നേഹിതരാക്കണമെന്നെ. കർത്താവേ, നിന്നുടെ നിത്യ രാജ്യമേതാകും സ്വർഗത്തിൽ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും, വിധി ദിവസം കൃപ നിങ്ങളിലും, ന്യായാധിപതി കാതൃതയിൽ പാതകളിലും ഉണ്ടാകട്ടെ.